بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون. لهم البشرى في الحياة الدنيا وفي الآخرة. لا تبديل لكلمات الله. ذلك هو الفوز العظيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واستفرغ الدمع من عين قد امتلأت من المحارم والزمهم يتندم. مولاي صل وصل على حبيبك خير الخلق كلهم وخالف النفس والشيطان وعصيهما وإنهما محلاك النصح فاتهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم. مولاي صل وسلم للخلق كلهم يستغفر الله من قول بلا عمل لقد نسبت به نسلا الذي أقمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം
പണ്ഡിതന്മാർ, ഉസ്താദ്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവാന്മാർ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മപ്പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് ഒത്തുചേർന്ന നമ്മെ അവിടുത്തെ അവരോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിച്ച് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അവസാനം കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കെല്ലാവർക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇല്ലാത്ത നിലക്ക് വളരെ നേരത്തെ തുടങ്ങി പ്രസംഗത്തിന്റെ മുഴുവൻ വിഷയങ്ങളും ഇവിടെ സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് നീ ഒരു നീണ്ട പ്രഭാഷണത്തിന് ഇപ്പോൾ ഏതായാലും മുതിരുന്നില്ല. അല്പം വൈകിയാണ് ഇവിടെ എത്തിയത് എന്നറിയാം. വിദേശത്തായിരുന്നു. നാളെ നാട്ടിൽ വന്ന് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പരിപാടി കൊടുത്ത് നാളെ എത്താം എന്ന നിലക്ക് യാത്ര ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. നിങ്ങളെ നാട്ടുകാരൻ ഷഫീഖ് അബ്ദുറഹ്മാൻ വിളിച്ച് നിർബന്ധം പറഞ്ഞപ്പോ യാത്ര ഇന്നേക്ക് മാറ്റിയതാണ്. എയർപോർട്ടിൽ ഇപ്പോൾ 8 മണിക്ക് ലാൻഡ് ചെയ്തതാണ്, നേരെ ഇങ്ങോട്ടാണ് പറഞ്ഞത്. വൈകിയതിൽ ആർക്കും വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം തൗഫീഖ് അധികരിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരോടുള്ള സ്നേഹം, മഹാന്മാരുമായുള്ള ബന്ധം, മഹാന്മാരുമായുള്ള അടുപ്പം, മഹാന്മാരെ മധുഹ് പറയലും അവരെ ബഹുമാനിക്കലും അവരെ ജീവിത ചരിത്രം പറയലും മനസ്സിലാക്കലും പഠിക്കലും പഠിപ്പിച്ചു കൊടുക്കലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലും എല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വലിയ പുണ്യകർമ്മമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു ദിവസം കൊണ്ട് അയാൾ വലിയായി പുറത്തേക്ക് വരുന്നതല്ല. വലിയ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം അവർ ജീവിതത്തിൽ കരസ്ഥമാക്കുന്നത് അല്ലാഹുവുമായുള്ള അവരുടെ അടുപ്പം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു എന്നല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. തീർച്ചയായും നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ഒന്നിന്റെ പേരിലും അവർ ദുഃഖിക്കുകയും ഇല്ല. അവരൊന്നിനെയും ഭയപ്പെടുകയില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതും ഇല്ല. സിദ്ധാവായ അല്ലാഹുവിനെ ഒരു മനുഷ്യൻ പേടിച്ചു കഴിഞ്ഞാൽ, സിദ്ധാവായ അല്ലാഹുവിനെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരു മനുഷ്യൻ യഥാർത്ഥ ഭയം അവന്റെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ലോകത്ത് ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ സൃഷ്ടിച്ചതല്ലാത്തതായി ഇവിടെ ഒന്നും ഇല്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖ
നിമിഷം അവരെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ മക്കൾ മരിക്കൂല, അവരെ ഭാര്യ മരിക്കൂല, അവര് മരിക്കൂല, അവരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും സംഭവിക്കൂല എന്നല്ല. അല്ലെങ്കിൽ അവര് ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതിയും അവരെ മുന്നിൽ സംഭവിക്കുകയില്ല എന്നല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ അവരിവിടെ സംഭവിക്കുന്നതൊന്നും അറിയുകയില്ല. ചിലപ്പോൾ സ്വന്തം അവരുമായി അത്രയും ബന്ധപ്പെട്ട ഭാര്യ മക്കള് കുടുംബങ്ങൾ മരിക്കുന്നുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തത് അവർ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ആ അനുഭവങ്ങളൊന്നും അവരറിയുന്നില്ല. അള്ളാഹുവുമായുള്ള സ്നേഹത്തിൽ അങ്ങ് ലയിച്ചു പോയപ്പോ അവർ അതിലൊന്നും യാതൊരു വിലയും അവരെ മനസ്സ് കൽപ്പിക്കാത്തത് കൊണ്ട് അവരതൊന്നും അറിയുന്നില്ല. അവരേത് സമയത്തും അള്ളാഹ് ഈ ചിന്തയിൽ ലയിച്ചു പോയപ്പോ ഇവിടെ സംഭവിക്കുന്ന ഒന്നും അവർക്ക് യാതൊരു പ്രശ്നവുമായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അതേതീരെ ഭയമില്ലാത്തവരാണ്, ടെൻഷനില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്ന അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയാക്കൾ? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ അത് വലിയ ഔലിയ. അത്ഭുതം കാണിച്ചത് കൊണ്ടൊരിക്കലും ഒരാളും ഒരു വലിയാണെന്ന് പറയാൻ കഴിയില്ല. മേജിക്ക് കാണിക്കുന്നവനും പല അത്ഭുതങ്ങളും കാണിക്കുന്നു, കൺകെട്ടുകാരനും അത്ഭുതങ്ങൾ കാണിക്കുന്നു. ആ അത്ഭുതങ്ങളെ കണ്ടിട്ട് വലിയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്നും എല്ലാ വിശ്വാസികളും അള്ളാഹുവിനോട് അഞ്ചു നേരം നിസ്കാരത്തിൽ ചെയ്തില്ലേ? അല്ലാ മസീഹിദ്ദജാലിന്റെ ഫിത്നയിൽ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ. അല്ലാ അത്തഹിയാത്തിൽ ഇന്നും എന്റെ ഈ സദസ്സിൽ ഇരിക്കുന്ന വിശ്വാസികൾ റബ്ബിനോട് പ്രാർത്ഥന നടത്തിയില്ലേ? എന്റെ കാരണം അവൻ അത്ര വലിയ അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതങ്ങൾ ജീവന്റെ ജീവിതത്തിൽ അവൻ പലരെയും വഞ്ചിക്കാൻ വേണ്ടി പല അത്ഭുതങ്ങളും അവനിവിടെ കാണിക്കാനിരിക്കുന്നുണ്ട്, മനുഷ്യനെ പിളർത്താനിരിക്കുന്നുണ്ട്. പിളർത്തി വെച്ച മനുഷ്യനെ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയിട്ട് ആ മനുഷ്യനെ കുത്തിയോജിപ്പിച്ച് ജീവൻ നൽകുന്നതായി അത്ഭുതം കണ്ടിട്ട് മുഖേന കാണിക്കാൻ അവന് കഴിവുണ്ട്. ഇത് കണ്ടിട്ട് ചിലപ്പോ കാണുന്നവന്റെ മനസ്സിലെത്തിപ്പോകാൻ, ഈമാൻ തെറ്റിപ്പോകാൻ, വിശ്വാസം തെറ്റിപ്പോകാൻ അത്ഭുതം കണ്ടിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം വിശ്വാസികൾ റബ്ബിനോട് ഫിത്നത്തിൽ മസീഹിദ്ദജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ വേണം. എന്റെ കാരണം അത്ഭുതം കാണിച്ച ആളുകളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പലരും പതയെ പല ദജ്ജാലുകളും ഉണ്ട്. വെറും മസീഹിദ്ദജാല് മാത്രമല്ല, ഒരുപാട് ദജ്ജാലുകളും ആ ദജ്ജാലുകളൊക്കെയും അത്ഭുതം കണ്ടിട്ട് മനുഷ്യൻ പെട്ടുപോകാൻ പാടില്ല. ഈ പറഞ്ഞ മഹാന്മാരെ കുറിച്ച് ആമ്പറയും അങ്ങനെ അത്ഭുതം കാണിക്കുന്നവരാണ് ഔലിയാക്കൾ എന്നല്ല, മറിച്ച് അല്ലദീന ആമനു വക്കാനു യത്തഖൂ. അവർ നല്ല വിശ്വാസമുള്ളവരാണ്, നല്ല ഊട്ടിയുറപ്പിച്ച വിശ്വാസവും. വക്കാനു യത്തഖൂ, ലോക സിട്ടാവായ റബ്ബിന് വല്ലാതെ തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരാണവർ. ലഹുമുൽ ബുഷറാ ഫിൽ ഹയാത്തിൽ ദുനിയാ വഫിൽ ആഖിറ. അങ്ങനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർ ലോക സിട്ടാവായ റബ്ബിൽ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളോട് പതിയെ പരിശുദ്ധ ഖുർആൻ പറയുന്നു
അവർക്കാണ് സന്തോഷം, അവർക്കാണ് സമാധാനം, അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷം. ദുന്യാവിലും സന്തോഷം അവർക്കാണ്, ആഖിറത്തിലും സന്തോഷം അവർക്കാണ്. ആഖിറത്തിലെ മാത്രമല്ല, ഖുർആൻ പറയുന്നില്ല ഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലും അവർക്ക് വലിയ സന്തോഷം, വലിയ സമാധാനം. ആ മഹാന്മാർക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനല്ല ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു അത്ര മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും അത്തരക്കാരെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ബഹുമാനമല്ല, അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ബഹുമാനമല്ലേ. മറിച്ച് ഈമാനുള്ള വിശ്വാസികളെ ജീവിതം മുഴുക്കെ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇതുപോലെ നമ്മളിൽ പലരും കച്ചവടത്തിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ പുരോഗതിക്ക് വേണ്ടി, ദുനിയാവിന്റെ വർദ്ധനവിന് വേണ്ടി, ദുനിയാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എത്രയാണോ നമ്മൾ മനസ്സ് കൊടുക്കുന്നത്, അതിനേക്കാൾ ഉപരി അല്ലാഹുവിന്റെ പാരത്രീയ ലോകത്ത് വിജയം വേണം എന്ന നിലക്ക് അവർ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. നമ്മൾ നേരെ തിരിച്ച, ഒരു ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടാകും. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ എത്രത്തോളം നമ്മളെ മനസ്സിൽ വിഷമമുണ്ടാകും. ഇരട്ടിക്കിരട്ടി പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് യാതൊരു പ്രയാസവും മനസ്സിലുണ്ടാകാറില്ല. എന്നാ അതേ സ്ഥാനത്ത് ഇരട്ടിക്കിരട്ടി വേണ്ട, പത്തുറുപ്യക്ക് മുതൽ വരുന്ന സാധനം പതിനൊന്നുറുപ്യക്ക് വിൽക്കേണ്ടതാണ്, പന്ത്രണ്ടുറുപ്യക്ക് വിൽക്കേണ്ടതാണ്, പതിമൂന്നുറുപ്യക്ക് വിൽക്കേണ്ടതാണ്. 3 റുപ്യ കൂടുതൽ കിട്ടും. ആ സാധനം എങ്ങാനും ഡേറ്റ് കഴിയൂന്ന് വിചാരിച്ചിട്ട് മുതലിന് വിൽക്കേണ്ടി വന്നാൽ 10 രൂപയുടെ മുതൽ വരുന്ന വസ്തു 13 രൂപയ്ക്ക് സാധാരണ, അല്ലെങ്കിൽ 14 രൂപയ്ക്ക്, 15 രൂപയ്ക്ക് നിങ്ങൾ പകുതി ശതമാനം ലാഭം കണ്ടോളൂ. 10 രൂപ മുതൽ വരുന്ന വസ്തു 15 രൂപയ്ക്ക് വിൽക്കാൻ കഴിയാതെ 10 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഡേറ്റ് കഴിഞ്ഞാൽ നഷ്ടത്തിന് വിൽക്കേണ്ടി വരുമെന്ന വേദനയാണ്. നഷ്ടത്തെക്കാൾ നല്ലതും മുതലെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തലാണ്. ഈ നിലക്ക് മുതൽ രക്ഷപ്പെടുത്തിയതില്ല മുതലല്ലേ കിട്ടിയുള്ളൂ എന്ന വേദന മനസ്സുകൊണ്ട് വേദനിക്കുന്ന നമുക്ക് ചോദിക്കട്ടെ, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം കളോയി പോയാൽ നമ്മളെ മനസ്സിന് ടെൻഷനില്ല. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, ഒരു വേദനയും കാണാനില്ല, ഒരു വിഷമവും തോന്നാനില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നാനില്ല. എന്തേ കാരണം? അതിന് മനസ്സിൽ കടത്തിയിട്ടില്ല. ആ നിലക്ക് ബഹുമതിയോടുകൂടെ നിസ്കാരത്തിന്റെ ജമാഅത്തിന് വില കൽപ്പിച്ചിട്ടില്ല. വില കൽപ്പിച്ചു ഔലിയാക്കളെ നേതാവായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വില കൽപ്പിച്ചു. ആ നിലക്ക് വില കൽപ്പിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തോട്ടം നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അസർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ ആരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്ന തോട്ടം എനിക്ക് വേണ്ടതില്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഞാനാണോ ദുബൈയിൽ നിന്ന് വന്നല്ലേ നിങ്ങളോ? എനിക്ക് മനസ്സിലായില്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് മഹാന്മാരെ സ്നേഹിച്ചിട്ടല്ലേ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ സ്നേഹം പ്രകടിപ്പിക്കാനും അവരെ പൊരുത്തം വാങ്ങിയിട്ട് തിരിച്ചു പോകാനും നമുക്ക് തൗഫീഖ് കിട്ടണ്ടേ? അല്ലാഹു അത്തരം നല്ലൊരു മജ്‌ലിസായി നമ്മൾ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വിശ്വാസികളെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ
അതിന് കാരണമായ തോട്ടം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ അർഹനല്ല, അതുകൊണ്ടാ ഞാൻ തുടക്കത്തിൽ തന്നെ പാടിയത്. മഹാനായ ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ പാടിയ പദ്യം വസ്തഗ്ഫിറുല്ലാഹ ബിൽ ഖൗലി ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിഉഖമി. അല്ലാഹ് നമുക്കെല്ലാവർക്കും പുറത്തു തരമേ. വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലീഡറായത് എങ്ങനെയാ? ഒരു ദിവസം ലീഡറായതല്ല, നോമ്പെടുക്കുന്നവന്റെ നോമ്പ് കൂടി മുടക്കിയിട്ടല്ല, സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ ബലിയാണ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ നേതാവാണ് അതുകൊണ്ട് ഇനി സുന്നത്ത് നിസ്കരിക്കണ്ടാന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ഇനി സുന്നത്ത് പറയുന്നു ഞാൻ ഔലിയാക്കളെ നേതാവാണ് അതുകൊണ്ട് ഇനി ജമാഅത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടല്ല. എങ്ങനെയാ ബഹുമാനം വാങ്ങിയത്? ഒരു നേരത്തെ ജമാഅത്തിനെത്തപ്പെട്ടു എനിക്ക് തോട്ടം വേണ്ട. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നേരത്തെ ജമാഅത്തിനെത്തപ്പെട്ടു ഒരു നേരത്തെ ജമാഅത്തിനെത്തപ്പെട്ടു സ്വത്ത് വിൽക്കണം, സ്വത്ത് ഹദിയ ചെയ്യണം, സദഖ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു നേരത്തെ നിസ്കാരം നെത്തപ്പെടുത്തുന്നൊരു ജോലി, അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള തീരുമാനങ്ങളും എനിക്ക് വേണ്ടേ മുസ്ലിമേ, നമുക്ക് വേണ്ടേ മുസ്ലിമേ. അവരുടെയും എന്റെയും ഈമാനിന്റെ വ്യത്യാസമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവരുടെയും നമ്മുടെയും വിശ്വാസവുമായി ഒന്ന് കമ്പയർ ചെയ്യണം, ഒന്ന് പരിശോധന നടത്തണം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള വിശ്വാസികളെ, ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ തോട്ടം തന്നെ കൊടുത്തു. കടയിൽ നിൽക്കാനാളില്ലാത്ത കാരണത്താൽ, ഷോപ്പ് നോക്കാനാളില്ലാത്ത കാരണത്താൽ, ജമാഅക്കാനുള്ള വകുപ്പുണ്ടോ മുസ്ലിയരേത്? മസല ചോദിക്കുന്നവര് നിറഞ്ഞു നിന്ന കാലമല്ലേ? ഓഹോ, ഓഫീസ് ിൽ നിന്ന് വിടാത്തത് കൊണ്ട് ഓഫീസ് ജോലിയുടെ തിരക്കിനിടയിൽ ഭക്ഷണം കഴിക്കാനേ സമയം കിട്ടു, നിസ്കരിക്കാൻ സമയം കിട്ടൂല, എനിക്ക് ജമാക്കാനുള്ള വകുപ്പുണ്ടോ? മസല ചോദിക്കുന്നവരല്ലേ നമ്മൾ പലരും? ചിന്തിക്കണേ ഒന്ന് വിശ്വാസികളെ, ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ അതിന് കാരണമായ തോട്ടം തന്നെ എനിക്ക് വേണ്ട. ഈ ഒരു ഈമാനിന്റെ വഴിയിലേക്ക് എത്തിയവരാണ്. അതുകൊണ്ടാ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, അവര് ദുന്യാവിന് വില കൽപ്പിച്ചിട്ടില്ല, ദുന്യാവിനൊരു വിലയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ദുന്യാവിന്റെ സ്വത്ത് പോകുന്നതിന് അവർക്ക് പേടിയില്ല. ഇവിടെ സ്വതക്ക ചെയ്താൽ ആഹ്റത്തിൽ കിട്ടുമെന്ന വലിയ പ്രതീക്ഷയാ. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ കാരണത്താൽ ഞാൻ ആ തോട്ടമങ്ങ് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന തോട്ടം സ്വർഗത്തിലാണ്. അത് ഇവിടത്തെ പോലെയുള്ള ലോകമല്ല. ഇവിടുത്തെ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ദുന്യവിയായ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈമാനുള്ള വിശ്വാസികളെ, ഇവിടെ എന്ത് തന്നെ വലുതായി നീ സമ്പാദിച്ചാലും ഒരൊറ്റ രാത്രിയിൽ കഴിഞ്ഞു പോകാനേ ഉള്ളൂ, ഒരൊറ്റ സമയം തീർന്നു പോകാനേ ഉള്ളൂ. ഞാനിപ്പൊ കക്കോവിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറി ഇറങ്ങി, ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോ എന്റെ കൂടെ വന്നിരുന്ന ഒരാൾ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ്, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറി ഒരു നില ബാർപ്പിന്റെ ഹൈറ്റിലാണ്. നിങ്ങളെ ഈ പ്രദേശത്ത് വെള്ളം കയറിയതിനെ കുറിച്ച് ഇവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ്. കരണ്ടിന്റെ ലൈനും പിടിച്ചിട്ടാണെന്ന് ബോട്ടിൽ യാത്ര ചെയ്ത ആളുകൾ യാത്ര ചെയ്തത് എല്ലാ സംവിധാനവും ഒരുക്കിയത് നമ്മളെ പറയുന്നു. ഇവിടെ നീ എന്ത് തന്നെ സമ്പാദിച്ചാലും ഒരു വെള്ളപ്പൊക്കത്തിന്റെ മുന്നിലോ ഒരു കൊടുങ്കാറ്റിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കത്തിന്റെ മുന്നിലോ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സമ്പത്ത് നിന്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല, നമ്മളെ കയ്യിലില്ല. അതുകൊണ്ടാണ് വിശ്വാസികളായിരുന്ന മുൻഗാമികളായ മഹാന്മാർ അവര് ദുന്യാവിന് വില കൽപ്പിച്ചില്ല, ദുന്യാവിലെ കാര്യങ്ങൾ അവർ ടെൻഷൻ എടുത്തില്ല, ദുന്യാവിന്റെ പ്രശ്നങ്ങൾ അവര് പ്രശ്നമായി കണ്ടില്ല, ദുന്യാവിലെ വിഷമങ്ങൾ അവര് വിഷമമായി കണ്ടില്ല, ദുന്യാവിന്റെ ഒരു വിഷമവും വിഷമമായി ഇവർക്ക് തോന്നിയില്ല. അതുകൊണ്ടാ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്,
വലാഹും യഹസനൂ. അവർക്ക് ഇവിടെ വീട് നഷ്ടപ്പെടുമ്പോ അവര് ചിന്തിക്കുന്നത്, ഇതിനേക്കാൾ നല്ലൊരു വീട് എനിക്ക് എന്റെ റബ്ബൊരുക്കി വെച്ചിട്ടുണ്ട്. ആ വീട് എവിടെയായി? മുന്നലിൽ മുത്തഖീന മഫാസ, വിശ്വാസികളായ തഖ്വ ചെയ്ത് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മഹാന്മാർ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന പാരത്രീക ലോകത്തുള്ള വിജയ സങ്കേതം സ്വർഗലോകമാണ്. ലാ ഫീഹാ ഖൗലും വലാ ഹും അൻഹാ യുസഫൂ. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സ്വർഗത്തിന്റെ മഹത്വം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ സ്വർഗത്തിൽ നിങ്ങളൊന്നും വേണ്ടാത്തത് കേൾക്കേണ്ടി വരില്ല, അവിടെ മോശമായി ഒന്നും പറയാനില്ല. ഇതറിയാത്തത് കൊണ്ടാണോ വിശ്വാസികള്, ആ മഹാന്മാരായ വിശ്വാസികൾക്കുണ്ടായിരുന്ന വിശ്വാസം നമുക്കില്ലാതെ? നമ്മുടെ മക്കൾക്ക് പോലും അറിയാം, ചെറിയ മക്കൾക്ക് പോലും അറിയാം, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, സ്വർഗത്തിന്റെ മഹത്വം അറിയാം, സ്വർഗത്തിന്റെ ബഹുമാനം അറിയാം. ഭൗതിക ലോകത്തിന്റെ നേമ്ലേച്ഛതയും ഭൗതിക ലോകത്തിന്റെ നിസ്സാരതയും അറിയാത്തവരായിട്ടല്ല വിശ്വാസത്തിന്റെ കുറവാണ്. ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു, ഞാൻ പറഞ്ഞത് എത്ര സത്യമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. വിശ്വാസത്തിന്റെ കുറവാണ്, എല്ലാം അറിയാം, സ്വർഗമുണ്ട് എന്നറിയാം, ആ സ്വർഗത്തിൽ വെള്ളപ്പൊക്കമില്ല എന്നറിയാം, ആ സ്വർഗത്തിൽ പ്രയാസങ്ങളില്ല എന്നറിയാം, ആ സ്വർഗത്തിൽ വിഷമങ്ങളില്ല എന്നറിയാം, ആ സ്വർഗത്തിൽ ലാഭമില്ലാത്തത് കൊണ്ട് കച്ചവടം പൂട്ടേണ്ടി വരുമോ എന്നുള്ള ഭയമില്ല എന്നറിയാം, ഒക്കെ അറിയാം. പക്ഷെ എവിടെയോ നമുക്കൊരു വീഴ്ച പറ്റിപ്പോയി. എവിടെയാ? നമ്മളെ മക്കൾക്ക് പോലും അറിയാം സ്വർഗത്തെ കുറിച്ച്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കുറച്ച് ദിവസം മുമ്പ് രണ്ട് കുട്ടികൾ, ഒരു കുട്ടി രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, മറ്റൊരു കുട്ടി ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, രണ്ട് കുട്ടികൾ സിറാജുലുദ്ദീൻ പഠിക്കുന്ന കുട്ടികളാ. അല്ലാഹു തആല കുട്ടികൾക്കൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആ കുട്ടികൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്, ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത് എന്താണ്? സ്വർഗം, അതാണ് ചർച്ച. അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുന്ന കുട്ടികളെ കാണുമ്പോ വലിയ സന്തോഷമാണ്. കാരണം ഇപ്പൊ അതിനൊന്നും ആർക്കും നേരെയില്ല, എല്ലാ കുട്ടികളും മൊബൈലിൽ തന്നെ. അപ്പൊ ഈ കുട്ടികൾ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് സ്വർഗം തന്നെ അറിയാം. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അറിയില്ല സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നതാണെന്ന് അറിയാം, എന്താണെന്നറിയില്ല. അപ്പൊ ഈ വലിയ കുട്ടി പറയുകയാണ്, അവിടെ നല്ല ഒന്നാന്തരം ലേസ്, അതിലൊരു വിഷം ഉണ്ടാവൂല. പിന്നെയോ അവിടെ ലോലിപോപ്പ് കിട്ടും, ഈ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ലോലിപോപ്പ് കിട്ടും, അത് വാങ്ങിത്തരാൻ ഒരു മടി ഉണ്ടാകൂല, അതിൽ വിഷമുണ്ട് എന്ന് പറയൂല, അത് കഴിച്ചാൽ രോഗം വരുമെന്ന് പറയൂല, അത് കഴിച്ചാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് പറയൂല. ഈ കുട്ടി മറ്റേ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ മക്കൾക്ക് പോലും അറിയാം സ്വർഗം മഹത്വമുള്ളതാണ്. പോരാ ജന്നാതുന് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ആ സ്വർഗത്തിന്റെ പ്രത്യേകത അറിയൂ, ആ സ്വർഗത്തിന്റെ വീടുകളുടെ പരിസരത്ത് നല്ല അരുവികളാണ്. ആ അരുവികൾ നിങ്ങളെ കക്കോവിലുള്ള അരുവികളെ പോലെയല്ല. വെള്ളം കയറിയിട്ട് വീട്ടിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടേണ്ടതില്ല. മഴ പെയ്യും മേക്ക് പടച്ചറപ്പേ, രണ്ടു ദിവസമായി മഴ. ഇങ്ങനെ മഴ പെയ്താൽ പുഴയില് വെള്ളം കയറും. ഈ വസ്തുക്കളെടുത്ത് ഞാൻ എവിടെ പോകണം എന്ന് ചിന്തിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. ആ നിലക്കുള്ളൊരു ലോകമാണ് സ്വർഗം. അവിടെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമില്ല, ഭൂമി കുലുക്കത്തിന്റെ പ്രശ്നമില്ല, കൊടുങ്കാറ്റിന്റെ പ്രശ്നമില്ല, പ്രയാസങ്ങളില്ലാത്ത ലോകമാണ്. ആ ലോകത്തിന് ശരിയായ ബലങ്ങ് കൽപ്പിച്ചപ്പോ, ആ ലോകത്താണ് ശരിയായ ജീവിതമെന്നങ്ങ് തീരുമാനിച്ചപ്പോ, ആ ജീവിതത്തിലാണ് വിജയം കിട്ടേണ്ടതെന്ന് ഉറപ്പിച്ചപ്പോ, ഓ വിശ്വാസികളെ, അവിടെ ആ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് സദഖ ചെയ്യുന്നതിന് മടി തോന്നാത്ത ഈമാൻ, ആ
വിശ്വാസം കൂട്ടി ഉറപ്പിച്ചപ്പോ ആ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്റെ പള്ളിയിൽ വന്നിട്ടുള്ള ജമാഅത്തായ നിസ്കാരം. ആ നിസ്കാരത്തിനാണ് ഞാൻ ദുനിയാവിനേക്കാൾ വില കൽപ്പിക്കേണ്ടത്. കാരണം ദുനിയാവിൽ എന്ത് തന്നെ സമ്പാദിച്ചാലും ഒരു വെള്ളപ്പൊക്കത്തിന്റെ മുമ്പിലോ കൊടുങ്കാറ്റിന്റെ മുന്നിലോ സമർപ്പിതമാണെന്ന് പറഞ്ഞു കൊടുക്കാനല്ലാതെ നിർവാഹമില്ലാത്തവനാണ് മനുഷ്യൻ. പക്ഷേ ഭൗതിക ലോകത്തങ്ങനെയാണെങ്കിൽ ആഹാരത്തിലുള്ള സമ്പാദ്യം അങ്ങനെയല്ല എന്നും നിലനിൽക്കുന്നതാണെന്നും ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സദഖ ചെയ്ത് പോയി. എന്റെ വയലുകൾക്കും ഉപ്പമാരെ, ഞാൻ പറഞ്ഞ അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു നിന്റെ കാരണത്താൽ നിങ്ങൾ സദഖ ചെയ്യണ്ട. ഒരു നേരത്തെ നിസ്കാരം ഖള ആയാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ആലോചന, അങ്ങനെ ഒരു ഭയം നമ്മളെ മനസ്സിന് തോന്നിയില്ലല്ലോ. എന്റെ ഈമാൻ എവിടെയാ? നിങ്ങളെ ഈമാൻ എവിടെയാ? ഉമർ ബിൻ ഖത്താബ് നിങ്ങളെ ഈമാൻ എവിടെയാ? ഉലിയാക്കളെ ഈമാൻ എവിടെയാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അതുകൊണ്ട് തന്നെ മഹാന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ലാ ഫീഹാ ഖൗലു വലാ ഹും അൻഹാ യുസഫൂ. ആ ലോകത്തെ കുറിച്ച് അറിഞ്ഞ മഹാന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നു, ലഹുൽ ബുശറാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ. ആ നിലക്ക് റബ്ബിനെ ഭയം നിറത്തിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മഹാന്മാരെ കുറിച്ച് ഖുർആൻ പറയാണ്, ലഹുൽ ബുശറാ, അവർക്കാണ് സന്തോഷം, അവർക്കാണ് ശരിയായ സന്തോഷം. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള സന്തോഷം. ഫിൽ ആഖിറാ, സ്ത്രീക ലോകത്തും അവർക്ക് തന്നെയാണ് സന്തോഷം. എന്തേ കാരണം? മുതല് കിട്ടി എന്ന സന്തോഷം അല്ല, മുതല് കിട്ടി എന്ന സന്തോഷമല്ല, ലാഭമുണ്ടാക്കി എന്ന സന്തോഷം. എവിടേക്കുള്ള ലാഭം? നിലനിൽക്കുന്ന ലോകത്തേക്കുള്ള ലാഭം. അതുകൊണ്ട് മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞില്ലേ, അലം മോനെ നീ മനസ്സിലാക്കി വെക്കണേ, അന്നവാമിറല്ലാഹി തആല ഫറായിളു വൽ നവാഫിലു, മോനെ അല്ലാഹ് നിർബന്ധം, അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള കൽപ്പനകള് രണ്ട് വിധത്തിലാണ്. അത് ഏതൊക്കെയാ? അൽ ഫറായിൽ, ഒന്ന് നിർബന്ധമായ ഫർളുകളാണ്. രണ്ടാമത്തത് നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങളാണ്. ഇത് പറഞ്ഞിട്ട് മഹാനായി ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറയാണ്, അൽ ഫർളു, മോനെ എന്താ ഫർള് എന്ന് അറിയാ? ഫർള് എന്ന് പറഞ്ഞാ നീ എന്താന്ന് മനസ്സിലാക്കി? മഹാനായി ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ ഫർളിന്റെ വ്യാഖ്യാനം പറയുന്നു, തസവ്വുഫിലുള്ള വ്യാഖ്യാനം പഠിപ്പിക്കുന്നു. റസൂൽ എന്ന് പറഞ്ഞാൽ അത് മുതലാണ്. ആ മുതൽ കൊണ്ട് തന്നെ തൽക്കാലം തടി സലാമത്തായി എന്ന് പറയാം. മുതല് കിട്ടിയാൽ തന്നെ തടി സലാമത്തായി എന്ന് പറയാം. ഞാനിപ്പോ ഇവിടെ വരുന്നത് ദുബായിൽ നിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇന്നലെ ദുബായിൽ വളരെ വിശദ വലിയ വലിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ദുആ ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? വലിയ വിഷമത്തിലാണ്, വലിയ ബേജാറിലാണ്. എന്താ ബേജാറ്? എന്താ വിഷമം? കച്ചവടത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറാണ്. മുതല് കിട്ടുന്നുണ്ട്, പക്ഷേ ലാഭം കിട്ടുന്നില്ല. ലാഭമില്ലാത്ത കച്ചവടം ചെയ്യാ ബുദ്ധിയുള്ളവന്റെ മനസ്സ് അനുവദിക്കൂല. ഞാൻ കക്കോവുകാരോട് ചോദിക്കുന്നു, നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാവരും കച്ചവടം ചെയ്യൽ എന്തിനാ? മുതൽ കിട്ടാൻ എത്ര എന്നിട്ട് ആ മുതൽ കൊണ്ടുപോയി അവിടെ ഇറക്കേണ്ട ആവശ്യം? മുതല് കിട്ടാൻ ആരും കച്ചവടം ചെയ്യാറില്ല, പിന്നെ കച്ചവടം ചെയ്യുന്ന ലാഭം കിട്ടാനാണ്. ഓ വിശ്വാസികളെ, ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറയുന്നു, ഫൽ ഫർദു, എന്താ ഫർദ് എന്ന് അറിയോ? റസൂൽമാൻ അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴേക്ക് ഞാൻ തികഞ്ഞവനാണെന്ന ധാരണ വേണ്ട. അഞ്ചു നേരം നിസ്കരിച്ചു കഴിയുമ്പോഴേക്ക് ഞാൻ കൃത്യമായി നിസ്കരിച്ചവനാണ്, ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കണ്ട. അഞ്ചതേ ഒരു മാസം കൃത്യമായി നോമ്പനുഷ്ഠിച്ചപ്പോഴേക്ക് മതിയെന്ന ധാരണ വേണ്ട. വിശ്വാസികളെ, അതുകൊണ്ട് തൽക്കാലം അങ്ങ് രക്ഷപ്പെട്ടേക്കും. ഏതുപോലെ
ലാഭം കിട്ടാതിരിക്കുമ്പോ എങ്ങനെയെങ്കിലും ഇതൊന്ന് മുതലെത്തിയിട്ടുണ്ടെങ്കിൽ മുതലർക്കാതെ കഴിച്ചാകാമായിരുന്നു എന്നൊരു ചിന്ത, ആ ഒരു ചിന്തയിലേക്ക് ചിലപ്പോ ഫറദ് കൊണ്ട് എത്തിപ്പെടാൻ കഴിയും. എന്ന നീ മനസ്സിലാക്കണേ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഗസ്സാലി റഹിമഹുള്ള എന്നെ പഠിപ്പിക്കുകയാണ്, നമ്മളോട് ഉത്ബോധനം നടത്തുകയാണ്, അതാണ് ലാഭം. സുന്നത്തായ കർമ്മങ്ങൾ എത്ര എടുക്കുന്നുണ്ടോ അതാണ് ലാഭം. വബിഹിൽ ഫൗസു ബിദ്ദറജാത്ത്. ഇമാം ഗസ്സാലി റഹിമഹുള്ള നിങ്ങൾ പറയാണ് മോനെ വബിഹിൽ ഫൗസു, അതുകൊണ്ടാണ് നിന്റെ വിജയം. വബിഹിൽ ഫൗസു ബിദ്ദറജാത്ത്, പടിപടിയായി ഇതിനെ ഉയർച്ചയുള്ള അലാ മർത്തബയുള്ള മേൽപോട്ടുള്ള വലിയ വിജയം സ്വർഗത്തില് വേണോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയോ? കച്ചവടം ചെയ്യുന്നവൻ ആലോചിച്ചത് എങ്ങനെയാ? ലാഭം വേണമെന്നല്ലേ, എത്ര ലാഭം വേണമെന്നാ ചിന്തിച്ചത്? നല്ല ലാഭം വേണം. എത്രത്തോളം നമ്മൾ അതിൽ അഗ്രഗണ്യരാണ്, ലാഭം വേണം എന്ന് ചിന്തിച്ചു. ആ ലാഭം പലിശയായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല, ലാഭമായാ മതി എന്നുള്ള ധാരണയിലേക്ക് നമ്മള് പലരും ബേക്കോട്ടടിച്ചു. കക്കോവിലൊന്നും അങ്ങനെയുള്ള കച്ചവടം ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പുതിയ കച്ചവടമാണ്, എങ്ങനെയാണ്? ഷെയർ ബിസിനസ്, കുടുംബത്തിന്റെ ലാഭം നിർണ്ണയിക്കുന്ന ബിസിനസ്. അതെങ്ങനെയാണ്? കൂടുമ്പോൾ തന്നെ ലാഭം നിർണ്ണയിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്ര വലിയ ഔലിയാക്കളൊക്കെ നമ്മളെ നാട്ടിലുണ്ടോ? ആദ്യം തന്നെ മാസത്തിൽ ഇത്ര കൃത്യമായി ലാഭം കിട്ടുമെന്ന് പറയാൻ കഴിയുന്ന കച്ചവടം ഞാൻ ആലോചിച്ചു. അതിന് കച്ചവടം എന്ന് പറയാം. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിലെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാനൊരു ഹോട്ടലിൽ തുടങ്ങി, ഷെയർ ബിസിനസ് ആയിട്ട് കൂടുതൽ ആളുകളൊക്കെ കൂടി കച്ചവടം തുടങ്ങി. കച്ചവടം തുടങ്ങി ഒരു മാസമായപ്പോ എനിക്ക് ഫോൺ വന്നു, കച്ചവടം എങ്ങനെയുണ്ട്? അയാള് പറയാണ്, അപ്പോ അയാള് പറഞ്ഞു തിരക്കേടില്ല, മുതല് കിട്ടിയിട്ട് എന്ന് പറയാനായിട്ടില്ല, മുതല് ഇപ്പൊ ചെറിയ നഷ്ടത്തില്. യഥാർത്ഥത്തിൽ കൂറ് ബിസിനസ്സുകാരനാണെങ്കിൽ തിരിച്ചെന്താ ചോദിക്കേണ്ടത്? നഷ്ടത്തിൽ എന്റെ ഷെയർ എത്ര തരണം എന്നല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? കാരണം ഒന്നിച്ച് നടത്തിയ ബിസിനസ് അല്ലേ, നഷ്ടം ഉണ്ടാകുമ്പോ എല്ലാരും ഇല്ലേ സഹിക്കേണ്ടത്? അപ്പൊ ഇയാള് പറയാണ് എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് മാസത്തിൽ കിട്ടണ്ടെങ്കിൽ കിട്ടണോ? അതെങ്ങനെ ലാഭമില്ലാത്ത കച്ചവടത്തിന് ലാഭം കൊടുക്കാൻ കഴിയോ? ഇപ്പൊ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ഒരാളെ കയ്യിൽ 100,000 രൂപ കൊടുത്താൽ മാസത്തിൽ 2,000 അല്ലെ 3,000 4,000 5,000 അത് കിട്ടിക്കോളണം. അതിനപ്പുറം അയാൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനി കച്ചവടം എന്ന് പറയുന്നത് പിന്നെ ബാങ്ക് കൊടുത്താൽ പോരെ? ബാങ്കിൽ ഇത് തന്നെയല്ലേ അവര് ചെയ്യുന്നത്? 100,000 അവിടെ വെച്ചാൽ മാസത്തിൽ അവർ കൃത്യമായി നിർണയിച്ച് പലിശ തരും. ഇതുപോലെയാണ് കച്ചവടം. ഇതിന് കച്ചവടം എന്ന് പറയുമോ എനിക്കറിയില്ല. നിങ്ങളെ നാട്ടിലൊക്കെ വലിയ വലിയ ആലിമീങ്ങളില്ലേ? നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കച്ചവടമല്ല പലിശയാണ്. നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിച്ചോളൂ, വിശ്വാസികളെ ഇതിന് കച്ചവടം എന്ന് പറയില്ല. ഇത്രയും നമുക്ക് ആക്രാന്തിയാണ്. ദുന്യാവിന്റെ വിഷയത്തിൽ ലാഭം കിട്ടണമെന്ന് ചിന്തിച്ച് പലിശയുടെ വഴിയിലേക്ക് വരെ മനുഷ്യനെത്തിപ്പോയി. ത്തിന്റെ വിഷയം എത്തുമ്പോഴോ തന്നെ എങ്ങനെയാ സമയം കട്ടുന്നൂലിയാരെ നിങ്ങൾക്കറിയോ? 5 നേരം എങ്ങനെയാ നിസ്കരിക്കുന്നത് നിങ്ങൾക്കറിയോ? അതന്നെ എങ്ങനെ ലോകനെ കഴിച്ചു പോവാണ്? സുന്നത്ത് കൂടി എടുക്കണം പറയുന്നത്. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ലാഭം. ദുന്യാവിൽ ലാഭം വേണമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. ആഖിറത്തിൽ ലാഭം വേണ്ടേ? ആഖിറത്തിൽ മുതൽ മാത്രം മതിയോ? ഫൗസു ബിദ്ദറജാത്ത്, പടിപടിയായി ഉയർന്നുള്ള പദവിയുള്ള സ്വർഗത്തിലെ ഉന്നത സ്ഥലങ്ങളിൽ എത്താൻ കഴിയണോ? മുസ്ലിമേ, സുന്നത്ത് ധാരാളം ജീവിതത്തിൽ എടുക്കണം, ധാരാളം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം, ധാരാളം സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. അങ്ങനെ ചെയ്താലോ ഇമാം ഗസ്സാലി റഹിമഹുള്ള തങ്ങളെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാ തഖറബ ഇലയ്യൽ മുതഖറിബൂന ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹി. ആനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞതായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, വലാ യസാലുൽ അബ്ദു യതഖറബ ഇലയ്യ ബിന്നവാഫിൽ അതാ ഉഹിബ്ബ, എന്റെ അടിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ, ഞാൻ താല്പര്യപ്പെടുന്നത് വരെ, അടിമയായ എന്റെ പ്രിയപ്പെട്ട അടിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ, നവാഫിൽ കൊണ്ട് സുന്നത്തുകൾ കൊണ്ട് ജീവിതത്തിൽ അധികരിപ്പിക്കുന്നവരുണ്ടല്ലോ.
ഓരോരുത്തരുടെ മഹത്വം എത്രയാ. ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനേ വലാ യസാലുൽ അബ്ദു യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഒരു അടിമയും അവന്റെ ജീവിതത്തിൽ അതേ സുന്നത്തായ കർമ്മങ്ങൾ എടുക്കൂല, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ആരാ പറയുന്നത്? മുസ്ലിമേ, ലോകം മുഴുവൻ സൃഷ്ടിച്ച റബ്ബിന്റെ പ്രഖ്യാപനമാണ്. അതെങ്ങനെയാ എടുക്കൂ എന്ന് പറഞ്ഞത്? ബിൻ നവാഫിൽ, സുന്നത്ത് കൊണ്ടാണ്. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ولسانه الذي ينطق به ويده التي يبطش بها ورجله التي يمشي بها. ടുത്താലോ അവന്റെ കണ്ണ് ഞാനാണ്, അവന്റെ കാഴ്ച എന്റെ കാഴ്ചയാണ്, അവന്റെ കാത് അതെ അവന്റെ കേൾവി എന്റെ കേൾവിയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കേൾവി അള്ളാന്റെ കേൾവിയാണ് എന്നല്ല, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നല്ല. അള്ള കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന പവറാണ്. നമ്മൾ കാണാത്തത് കാണാൻ അവർക്ക് കഴിയുന്നു, നമ്മൾ കേൾക്കാത്തത് അവർക്ക് കേൾക്കാൻ കഴിയുന്നു, നമ്മൾ അറിയാത്തത് അവർക്കറിയാൻ കഴിയുന്നു. ആ നിലക്കറിയുമ്പോഴുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ. കൽബകമെന്നോവർ മഹാനായ ഖൗസുല്ലാഹു മഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീദങ്ങളെ പറഞ്ഞില്ലേ, കുപ്പിയിടകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ ഹൃദയം കാണുന്നു. അല്ല കൊടുക്കുന്ന പവറാ ആ നിലക്ക് ശിഷ്യന്മാരെ വാർത്തെടുത്തു. കുട്ടികളിലേക്ക്, ശിഷ്യന്മാരിലേക്ക് മനസ്സ് നോക്കിയിട്ട് സംസാരിച്ചു, ഹൃദയം നോക്കിയിട്ട് സംസാരിച്ചു. സംസാരിച്ചു എന്ന് മാത്രമല്ല, അവരെ ഹൃദയത്തിലോ നോക്കിയിട്ട് അവരെ സംസ്കരിച്ചു. ആ നിലക്ക് സംസ്കരിച്ചപ്പോൾ മഹാനവരുകൾ തന്നെ പറഞ്ഞു, എന്റെ ഭൂരിദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും. മലക്ക് പറഞ്ഞു, വലിയ മഹത്വമാണ്, ശിഷ്യന്മാര് പോലും നരകത്തിലില്ല, വെറുതെ പ്രഖ്യാപിച്ചതാണ്. ആ നിലക്ക് ശിഷ്യന്മാരെ വാർത്തെടുത്തു, ആ നിലക്ക് ശിഷ്യന്മാരെ വളർത്തിയെടുത്തു, ആ നിലക്ക് ശിക്ഷണത്തിൽ മക്കളെ വളർത്തിയെടുത്തു. അപ്പോഴാ പ്രഖ്യാപിക്കുന്നത് മക്കളെ മലക്കതുപോലെ, മലക്കിന്റെ പ്രഖ്യാപനം, ശിഷ്യന്മാരും ഒരാളും നരകത്തിലില്ല, മുരീദന്മാരും നരകത്തിലില്ല. എങ്ങനെ കിട്ടിയ പവറാ മുസ്ലിമേ? സുന്നത്തുകൾ അധികരിപ്പിച്ചപ്പോ കിട്ടിയ പവറാണ്. ായിട്ട് നമ്മളോട് പറയുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ സ്നേഹം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എന്റെ സ്നേഹം കൊണ്ടൊരുത്തൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ സംസാരിക്കുമ്പോ റബ്ബിന്റെ ഓർഡർ പ്രകാരം, റബ്ബിന്റെ കൽപ്പനപ്രകാരം, നമ്മൾ കാണാത്തത് കണ്ടിട്ട്, നമ്മൾ കേൾക്കാത്തത് കേട്ടിട്ട് അവർക്ക് സംസാരിക്കാനുള്ള പവർ അല്ല കൊടുത്തു പോയി. ഇഷ്ടപ്പെടുന്നവർക്ക് അല്ല കൊടുക്കുന്ന ബഹുമാനമാണ്. ചോദിക്കട്ടെ വിശ്വാസികളെ, ആഹാരത്തിന്റെ വിഷയത്തിലെത്തുമ്പോ അത്ര ലാഭം വേണം എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലില്ല, അത്ര ലാഭം ഉണ്ടാകണം എന്നൊരാലോചന നമ്മളെ മനസ്സിലില്ല. നമ്മളെ മനസ്സിലത് തോന്നുന്നില്ല, ഈമാനിന്റെ കുറവാണ്, ഈമാനിന്റെ ചുരുക്കമാണ്. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എത്ര ജീവിതത്തിൽ സുന്നത്തുകൾ അധികരിപ്പിക്കാൻ കഴിയോ, എത്ര കൂടുതൽ സുന്നത്തെടുക്കാൻ കഴിയോ ജീവിതത്തിൽ അധികരിപ്പിക്കണേ. വലം തസില അയ്യുഹ ത്വാലിബുൽ ഖിയാമി بأوامر الله تعالى إلا بمراقبة قلبك وجوارحك في لحظاتك وأنفاسك من حين تمسي إلى حين تصبح. أنا إمام غزالي رحمه الله لك البريد مولي أنا لك كل قدر ورنو أنا لك كل بهمان ورنو أنا لك رب نرك العدر ورنو ولم تصل أيها الطالب أن يسيت نرك النبي ديارتك لي إيه مقابلك تجير لا إلا
بمراقبتك قلبك وجوارحك في لحظاتك وانفاسك നിന്റെ ശ്വാസം നിന്റെ സെക്കൻഡുകള് നിന്റെ അവയവം നിന്റെ മനസ്സ് എല്ലാം ലോക സിദ്ധാവായ റബ്ബിലേക്ക് മടക്കി നൽകണം ആ റബ്ബിലേക്ക് തിരിക്കണം വൈകുന്നേരമായാൽ നേരം വെളുക്കുന്നത് വരെ നേരം വെളുത്താൽ വൈകുന്നേരമാകുന്നത് വരെ എന്ന് പറഞ്ഞ മുഴുവൻ സമയങ്ങളിലും ലോക സിദ്ധാവായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം അല്ലാതെ എത്തിച്ചേരാൻ കഴിയൂല ഫലം നീ മനസ്സിലാക്കണേ നിന്റെ മുതലാളിയെ വഞ്ചിക്കും പോലെ വഞ്ചിക്കാൻ കഴിയില്ല നിന്റെ മുതലാളിയുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ മുതലാളിയുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കാൻ കഴിയില്ല മുതലാളിയുടെ മുന്നിൽ ആത്മാർത്ഥത കാണിക്കുന്നത് പോലെ ആത്മാർത്ഥത മതി കാണിച്ച് രക്ഷപ്പെടാൻ കഴിയൂല അന്നല്ലാഹ തബാറക വതആല തീർച്ചയായും ലോക സിട്ടാവായ റബ്ബ് മുത്തലിഉൻ അലാ ദമീരിക നിന്റെ ഏത് രഹസ്യവും അറിയുന്ന റബ്ബാണവൻ മുശ്രിഫുൻ അലാ ظാഹിരിക وما تريك ومحيط بجميع خطراتك ولحظاتك وخواتك وسائر سكناتك وحركاتك وأنك في مخالطتك وخلواتك متردد بين يديك إمام غزالي رحمه الله قال بريد ഏതെങ്കിലും മുതലാളി മാരെ വഞ്ചിക്കുന്നത് പോലെ ഏതെങ്കിലും ആണുങ്ങളെ പറ്റിക്കുന്നത് പോലെ രക്ഷപ്പെടാൻ കഴിയൂന്ന് വിചാരിക്കണ്ട നീ എവിടെ പോയി നിന്നാലും മാറം പറയാതെ പോകൂല നിന്റെ രഹസ്യം കാണാതെ പോകൂല രഹസ്യമറിയുന്ന റബ്ബ് പരസ്യമറിയുമെന്നത് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് രഹസ്യത്തെ പരസ്യത്തെക്കാൾ നന്നാക്കണം നിന്റെ രഹസ്യ ജീവിതത്തെ പരസ്യത്തെക്കാൾ നീ നന്നാക്കണം നിങ്ങള് പറയാണ് ഒരു ചലനവും നീ ചലിക്കൂല ഒരടിയും നീ മുന്നോട്ട് വെക്കൂല ഒരു ചിന്തയും നിന്റെ മനസ്സിൽ ഉദിക്കൂല وجبار السماوات والارض مطلع عليه आकाश ഭൂമികള വാനലോകത്തുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം സൃഷ്ടിച്ച ലോക സിദ്ധാവായ റബ്ബ് അറിഞ്ഞിട്ടല്ലാതെ ഒന്നും നിനക്ക് ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് അയ്യുഹ ത്വാലിബ് ഓ ഈ നിലക്ക് ജീവിച്ച റബ്ബിന്റെ പൊരുത്തങ്ങളെ കാംക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിതം മാറ്റി വെക്കണേ റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിതത്തെ മാറ്റി വെക്കണം അതേ നിർബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയാണ് നീ മനസ്സിലാക്കണേ അന്നദീന ശത്രാനി തീർച്ചയായും ദീൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഭാഗമാണ് ഒന്നാമത്തത് തർക്കുൽ മഅസി തെറ്റുകളെ കൈയൊഴിക്കലാണ് വല്ലാഹർ രണ്ടാമത്തത് ഫിഇലു ത്വആത്ത് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കലാണ് വതർക്കുൽ മനാഹി ഹുവൽ അശദ്ദു നീ സുന്നത്ത് അധികരിപ്പിക്കുന്നതിനേക്കാൾ നിന്റെ ജീവിതത്തിൽ സുന്നത്ത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെയുണ്ട് മഹാനായി ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയാണ് സുന്നത്ത് ജീവിതത്തിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നത് വതർക്കുൽ മനാഹി ഹുവൽ അശദ്ദു നിന്റെ ജീവിതത്തിൽ തിന്മകളെ കൈയൊഴിക്കലാണ് തെറ്റ് കൈയൊഴിച്ചുള്ളൊരു ജീവിതം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കലാണ് മനുഷ്യനും സുന്നത്ത് നോമ്പെടുക്കൽ എളുപ്പമാണ് ഏത് മനുഷ്യനും നിർബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യൽ എളുപ്പമാണ് മഹാന്മാരായ സിദ്ദീഖുകൾക്കല്ലാതെ മഹാന്മാരായ അല്ലാദരിച്ച മഹാന്മാർക്കല്ലാതെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് വിശ്വാസികളെ തിന്മ കൈയൊഴിക്കല് ജീവിതത്തിൽ അനിവാര്യമാണ് തിന്മ ജീവിതത്തിൽ കൈയൊഴിക്കാതെ ഒരാൾക്ക് വിജയം കൈവരിക്കാൻ കഴിയൂല ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ കൈയൊഴിക്കാതെ ഒരു മനുഷ്യന് വിജയത്തിന്റെ വഴിയിൽ എത്തിച്ചേരാൻ കഴിയൂല ഞാനെന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാനെന്റെ പ്രസംഗം നിർത്തട്ടെ അതിനെന്ത് വേണം എല്ലാ ആശാവാത്തിനെയും മറികടക്കുന്ന ഈമാന വേണം ജീവിതത്തിലെ തെറ്റ് ചെയ്യാത്ത റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു മനസ്സ് വേണം അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരുടെയും
ചലനത്തെ കുറിച്ച്, നിങ്ങളുടെ ഉത്തരവാദിത്തെ കുറിച്ച്, നിങ്ങളുടെ പതിയബോധത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം മറന്നു പോകണ്ട. വാലമ്മോനെ നീ മനസ്സിലാക്കണേ, അന്ന ജമീഅല തങ്ങളെ ഉപദേശമാണ്. തീർച്ചയായും തീർച്ചയായും നീ മനസ്സിലാക്കണം, നീ ജനങ്ങളെ മുന്നിൽ വലിയ പ്രൗഢിയോടെ, ജനങ്ങളെ മുന്നിൽ വലിയ മാന്യനായി, ജനങ്ങളെ മുന്നിൽ വലിയ മാന്യത തന്നെ ജീവിച്ചവനാണോ? രഹസ്യങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കിയേച്ച് അതേ ജനങ്ങളെ മുന്നിൽ വലിയ മാന്യത ചമഞ്ഞ് ജീവിച്ചവനാണോ? ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങളെ പറയുന്നു, ലോകത്തുള്ള സർവ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടിയേറ്റ് ആ സൃഷ്ടികൾക്കിടയിൽ ലോക സൃഷ്ടാവായ റബ്ബ് നിന്നെ ചോദ്യം ചെയ്യുന്നൊരു സമയം വരാനുണ്ട് കേട്ടോ. يفضحك الله تعالى على ملئ من الخلائق بابا ريرد ومار يرد بده مكال ريرد باري ريرد برطا باري يرد جتا ريرد عرم جن ريرد قدم بنگل ريرد ناتگار ريرد قدگار ريرد استاد ريرد سابا عدگل ريرد سائجاريگل ريرد اي بودة توڑ جيوكم ده مسلمي جننگل منجل مانية ده جمع يوم ده مسلمي ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങളെ പറയുന്നു, നീ ചിന്തിച്ചില്ലല്ലോ ഭൗതിക ലോകത്ത് താൽക്കാലികമായി നിന്റെ ഉമ്മയുടെ കണ്ണില് മറയിടാൻ, നിന്റെ ബാപ്പയുടെ മണ്ണില് കഥയെ കണ്ണില് മറയിടാൻ, ഭാര്യയുടെ കണ്ണില് മറയിടാൻ, ഭർത്താവിനെ വഞ്ചിക്കാൻ, ഭാര്യനെ വഞ്ചിക്കാൻ, മക്കളെ വഞ്ചിക്കാൻ, നിന്റെ സഹവാസികളെ വഴിപ്പെട്ട് ചിലപ്പോ നിനക്ക് കഴിഞ്ഞേക്കും, പക്ഷേ നീ ചിന്തിച്ചില്ലല്ലോ ലോകസിട്ടാവായ റബ്ബ് ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചില്ലെങ്കിലും അവന്റെ കോടതിയിലെത്തിയ മുന്നിലും നിന്നെ ഹാജരാക്കുന്ന സമയം, നിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം നീ ചിന്തിച്ചില്ലല്ലോ. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് റബ്ബ് ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് നീ ആലോചിച്ചില്ലല്ലോ. കോടതിയുടെ പ്രത്യേകത എന്താണ്? അവിടെ നിനക്കൊന്നും മറച്ചു വെക്കാൻ കഴിയൂല, അവിടെ മറച്ചു വെച്ച് രക്ഷപ്പെടാൻ സാധിക്കൂല. വഞ്ചനയുടെ ലോകമല്ല, ഭൗതിക ലോകം പോലെ തൽക്കാലം മാന്യത ചമഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. വെളിച്ചത്ത് വരുന്ന ദിവസം, എല്ലാം പുറത്തേക്ക് വരുന്ന ദിവസം അവിടെ രക്ഷപ്പെടാനുള്ളൊരു വഴിയുമില്ല. ഏത് രഹസ്യവും അവിടെ പരസ്യമായി പോയി, ഏത് രഹസ്യവും അവിടെ പുറത്തേക്ക് വന്നുപോയി. അവിടെ രക്ഷപ്പെടണോ? ദുനിയാവില് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവനിലേക്ക് മനസ്സ് തിരിച്ചൊരു മനസ്സ് കയ്യിലുണ്ടോ? അതുകൊണ്ടല്ലാതെ അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. എന്റെ ഈമാനുള്ള വിശ്വാസികളും എഴുന്നേറ്റു നിന്നാൽ പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ, ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നോളൂ. നമുക്ക് റബ്ബിലേക്ക് കൈയേർത്തി ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, ഈ ഒരു വിശ്വാസം മനസ്സിലും കൂട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വിശ്വാസം മനസ്സിന്റെ അടിത്തട്ടിലങ്ങി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭാര്യനെയും വഞ്ചിക്കുന്ന ഭർത്താവ് ഉണ്ടാകൂല, ഉസ്താദിനെ വശിക്കുന്ന ശിഷ്യനുണ്ടാകൂല, ശിഷ്യന്മാരെ മുന്നിൽ മാന്യത ചമയുന്ന ഉസ്താദുമാരുണ്ടാകൂല. വയല് പറയുമ്പോ വയലിന്റെ സദസ്സിൽ വയല് കളിക്കാൻ വന്ന മുമിനീകളെ മുന്നിൽ മാന്യത ചമയുന്ന വേദനുണ്ടാകൂല. എന്റെ കാരണം മനസ്സ് റബ്ബിലേക്കാണ്, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷ
ശ്രദ്ധിച്ച് ജീവിക്കലാണ്. അങ്ങനെ ഒരു മനസ്സുണ്ടോ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, ഭർത്താവ് അറിയാതെ നിന്റെ ഫോണിലും മറ്റൊരുത്തരുമായി ചാറ്റ് ചെയ്യാൻ നിന്റെ മനസ്സനുവദിക്കൂല. എന്തേ കാരണം? എന്റെ ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന റബ്ബുണ്ടല്ലോ. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? റബ്ബിന്റെ പ്രത്യേകത അറിയോ? നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത് മാത്രമല്ല, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് മാത്രമല്ല, നിന്റെ കാത് കൊണ്ട് നീ കേൾക്കുന്നത് മാത്രമല്ല. ഭാര്യന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ മറ്റൊരു പെണ്ണിലേക്ക് നോക്കിയിട്ട് നീ രസിച്ചാൽ ചിലപ്പോൾ നിന്റെ ഭാര്യ അതറിയില്ല. മറ്റൊരു പുരുഷനിലേക്ക് നോക്കിയാൽ നിന്റെ ഭർത്താവ് ചിലപ്പോ അറിയില്ല. നിന്റെ മക്കൾ ചിലപ്പോ ഈ നിന്റെ ഭർത്താവിനോട് പെങ്ങളെ നീ ചെയ്യുന്ന വഞ്ചന അറിയൂല. നിന്റെ പൊന്നും സമ്പത്തും തന്ന് വാദി വിവാഹം കഴിപ്പിച്ച നിന്റെ ബാപ്പ അറിയൂല. ഒരാളും അറിയൂലയാല അവരാരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്നൊരു റബ്ബുണ്ട്. അവരാരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു റബ്ബുണ്ട്. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബേ, ഓ എന്റെ വയലുകൾക്കുന്ന പെങ്ങളെ, വിദേശത്ത് പോയ ഭർത്താവിന് ചിലപ്പോ നിന്റെ വാട്സപ്പ് പരിശോധിക്കാൻ കഴിയില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ പ്രവാസികളെ, നിങ്ങൾ ഓൺലൈനിൽ വാദ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും പറയുന്നു. എന്റെ വാദിന്റെ സദസ്സിൽ വന്ന പ്രവാസികളുണ്ടെങ്കിൽ അവരോടും പറയുന്നു. രാത്രി ഭർത്താവിന്റെ അടുക്കലെത്തുമ്പോ ഭർത്താവ് ഫോണ് പരിശോധിക്കും, ഭാര്യ ഫോണ് പരിശോധിക്കും. തിരിച്ചും മറിച്ചും ചിന്തയില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണേ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബേ, ആ റബ്ബിന്റെ മുന്നിൽ വഷളാകുന്നതിന് പകരം മുസ്ലിമേ മനസ് അല്ലാഹുവിലേക്ക് തിരിക്കണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം, അവനിലേക്ക് ഹൃദയം തിരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചപ്പോഴാ അമ്പിയാക്കളെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം അവര് വലിയ ബേജാറില. അള്ളാന്റെ അമ്പിയാക്കള് എന്നാ നമ്മളോട് ഖുർആൻ പറഞ്ഞതോ, നിങ്ങൾ അള്ളാന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾ സിദ്ദീഖീങ്ങളും കൂടെയാണ്, നബിമാരെ കൂടെയാ, സിദ്ദീഖീങ്ങളും കൂടെയാ. ആ നബിമാരെ പിന്നെ സ്വർഗത്തിലാണെന്ന് പറയേണ്ടതില്ലല്ലോ. ആ നബിമാരെ സ്വർഗത്തിലെ നേതാക്കളാണെന്നത് ഞാൻ വയത് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇല്ല. എന്താ കാരണം? ഒമയു തഴില്ലാഹവർ റസൂൽ, ആരെങ്കിലും അള്ളാരെയും റസൂലിനെയും വഴിപ്പെട്ടാൽ അനുഗ്രഹിച്ച മഹാന്മാരെ കൂടെയാണ് എന്ന് ഖുർആൻ. ആരാ അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാര്? മിനൻ ആദ്യം തന്നെ പറഞ്ഞത് നബിമാരാണ്. അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരായ നബിമാരെയാണ് ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. എന്നാ ആദ്യത്തെ നബി അല്ലയോ അബുൽ അംബിയാ, ബഷറു നബിയുല്ലാഹി ആദം അലൈഹി സലാം. ആദം നബി അലൈഹി സലാമിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. മഹാനായ ആദം നബി അലൈഹി സലാം സ്വർഗത്തിൽ ജീവിച്ചു. ആ സ്വർഗത്തിൽ നിന്നറിയാതെ ഒരു പഴം കഴിച്ചു പോയപ്പോ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സലാമിന് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കപ്പെട്ടു പോയി. ഈ ഒരൊറ്റ കാരണത്താൽ മഹാനായ ആദം നബി അലൈഹി സലാം ബക്കാ അവിടെ നിന്ന് കരഞ്ഞു പോയി. സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോ
എന്തിന്റെ കാരണത്താലാ? മറന്നിട്ടൊരു പഴം കഴിച്ചതാണ് കുറ്റക്കാരനല്ല, തെറ്റ് ചെയ്തിട്ടില്ല, മറന്ന് ചെയ്താൽ കുറ്റക്കാരനല്ല. എന്നാലും നബിമാരാകുമ്പോ മറക്കാനും പാടില്ല. ആ ഒരു കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നു. ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ മഹാനായ ആദം നബി അലൈഹി സലാം തൗബ ചോദിച്ചു. മുന്നൂറ് വർഷം തൗബയാ മുസ്ലിമേ, ബക്കാ കരഞ്ഞുകൊണ്ട് തൗബ ചോദിച്ചു. ചരിത്രം പറയുന്നു, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, മുന്നൂറ് വർഷം ജീവിച്ച നിങ്ങളെ ഉപ്പാപ്പമാരെ പേരും എണ്ണിത്തരുമോ? മുന്നൂറ് വർഷം ജീവിച്ച ഉപ്പമാരെ പേരൊന്നെണ്ണി തരുമോ? നിങ്ങളെ നാട്ടിലോ നിങ്ങളെ രാജ്യത്തോ നിങ്ങളെ ലോകത്ത് പരിചയമുള്ളവരിലോ ഈ കാലത്ത് ജീവിച്ചൊരു, മുന്നൂറ് വർഷം ജീവിച്ചൊരു മനുഷ്യനെ കാണിക്കാൻ കഴിയോ? കാണാനില്ല. വർഷം അതേ തൗബ ചെയ്തു. ചോദിക്കട്ടെ, ഒരു മറവിയുടെ കാരണത്താൽ തെറ്റെന്ന് പറയാനില്ല. മറവിയുടെ കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ മുന്നൂറ് വർഷം തൗബ ചോദിച്ചെങ്കിൽ നബിയല്ലാത്ത ഔലിയാക്കളിൽ പെട്ടവനല്ലാത്ത സിദ്ദീഖികളിൽ പെടാത്ത ഞാനും നിങ്ങളും ഒന്ന് മനസ്സ് തിരിച്ച് റബ്ബിനോട് ചോദിക്കൂ, എത്ര കാലം തൗബ ചെയ്യേണ്ടി വരും? പക്ഷേ ചോദിക്കട്ടെ, തെറ്റ് ചെയ്ത തിന്റെ കാരണത്താൽ ഒരൊറ്റ ദിവസം നിന്റെ മനസ്സ് വേദനിച്ചൊരു ദിവസം കാണിക്കാനുണ്ട്. ഔലിയാക്കളെ മനസ്സ് കണ്ടില്ലേ? അമ്പിയാക്കളെ മനസ്സ് കണ്ടില്ലേ? ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ മാന ഇബ്രാഹിം? ആ മഹാനായ ഒരു ദിവസം അതാ ഒരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു. കല്യാണ വീട്ടിൽ ചെന്നാൽ നമ്മളെ നാട്ടിൽ ഇന്നുള്ളത് പോലെ അന്നുമുണ്ട് നാ മനസ്സിലാകുന്നത്. കല്യാണ വീടുകൾ പലപ്പോഴും ദീപത്ത് പറയാനുള്ള കേന്ദ്രങ്ങളാണ്. കല്യാണ വീടുകൾ പരസ്പരം കുറ്റം പറയാനുള്ളതാണ്. ആലിമീങ്ങളെ പച്ചമാംസം കഴിക്കാനുള്ളതാണ്. പലരുടെയും കല്യാണ വീടുകൾ അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കണേ, കല്യാണ വീട്ടിലെത്തിയാൽ അതാ കല്യാണ വീട്ടിലെ ആളുകളെ ഒരുമിച്ച് കൂടുമ്പോ ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, പച്ചമാംസം തിന്നുന്ന മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് ചോദിച്ചില്ലേ, നിങ്ങൾ പച്ചമാംസം തിന്നുകയാണോ? ഗീബത്ത് പറയുന്നതിനെ കുറിച്ച് ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ബഅദുക്കും ബഅലാ യുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീ, കൂട്ടുകാരന്റെ പച്ചമാംസം തിന്നാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാ ഖുർആൻ ചോദിച്ചത്. അങ്ങനെ കല്യാണ വീടുകളിൽ ഒരുമിച്ച് കൂടി, ഒരു പരിചയവും ഇല്ല, ഇന്നുവരെ ആലിമിനെ കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടേ പരിചയമുള്ളൂ, ഇതുവരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ അറിയാത്ത ആലിമ്, ഇതുവരെ കാണാത്ത ആലിമ്, അയാളെ വിലയിരുത്തിയാണ് കല്യാണ വീട്ടിൽ ഇരുന്നിട്ട് മുസ്ലിമേ അരുത്. അതുപോലെ ഇതുവരെ കാണാത്ത ഡോക്ടർമാരെ വിലയിരുത്തിയാണ് അരുത് മുസ്ലിമേ. അറിയാത്തത് പറയാൻ പോയി ഗീബത്ത് പറഞ്ഞു നിന്റെ നാവ് ദുഷിപ്പിക്കല്ല. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, അങ്ങനെ ഗീബത്ത് പറയുമ്പോ ആ സദസ്സിൽ ഇരുന്നു കൊടുക്കല്ല. ഒരു കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടു. കല്യാണ വീട്ടിലെത്തിയപ്പോ മാനവർ കല്യാണ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കുറച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നു. കേട്ടു നോക്കുമ്പോ പറയാണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹുവിനെ കുറിച്ച് പലപ്പോഴായി പല സ്ഥലങ്ങളിലും പല ചരിത്രങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കളുടെ, സഹുദുള്ള നേതാക്കളുടെ നേതാവായി അറിയപ്പെട്ട മഹാൻ റഈസുസാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹുവിനെ, പരിത്യാഗികളുടെ ഹെഡ്, ആ മഹാനവറുകൾ ഈ ഗീബത്ത് കേട്ടപ്പോ കല്യാണ വീട്ടിലും നിറങ്ങിപ്പോയി. ഗീബത്ത് കേട്ടപ്പോ കല്യാണ വീട്ടിൽ നിറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി എന്ന് മാത്രല്ല, ഒരന്യ മനുഷ്യന്റെ ഗീബത്ത് എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ എന്ന കാരണത്താൽ മഹാനായ റഈസ് സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹു മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല. എങ്ങനെ മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല? ഗീബത്ത് പറഞ്ഞതല്ല, ഗീബത്ത് അറിയാതെ കേട്ടുപോയതിന്റെ കാരണത്താൽ മഹാനായ റഈസ് സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹു
പതിമൂന്ന് ദിവസം പിന്നെ ഭക്ഷണം കഴിച്ചില്ല. ഇങ്ങനെയാണ് വിശ്വാസികളെ അല്ലാഹുവിന്റെ ഔലിയാക്കള്. അവരെ ഗീബത്ത് പറയാനില്ല, ഒരാളെയും കുറ്റപ്പെടുത്താനില്ല, ഒരാളെയും നിസാരപ്പെടുത്താനില്ല. എന്തേ കാരണം അവരെങ്ങനെങ്കിലും സ്വന്തമും നിരക്ഷപ്പെടണം. എന്റെ കാര്യമൊന്ന് റബ്ബിന്റെ അടുക്കൽ വിജയം കൈവരിച്ചു കിട്ടണം. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ചരിത്രം പറഞ്ഞത് കാണാം. അവിടുന്ന് അല്ലാഹുവിനോട് തൗബ ചോദിച്ചു, വർഷങ്ങളോളം തൗബ ചോദിച്ചു. നമ്മളോ? നമുക്ക് തൗബ ചെയ്യാൻ സമയമില്ല, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാനുള്ള സമയമില്ല. മുസ്ലിമേ, ഔലിയാക്കളെ വഴിയിലേക്ക് വരണം. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലഹുമുൽ ബുശറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. അവർക്കൊരു ടെൻഷനുമില്ല. ആര് ഗീബത്ത് പറഞ്ഞാലും അവർക്കൊരു വിഷമവുമില്ല. കാരണം അവരെ പ്രതീക്ഷ റബ്ബിലാണ്. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷ ജീവിക്കുന്ന മഹാന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാലിക ഹുവൽ ഫൗസുൽ അളീം. ആ മഹത്തായ വിജയം കിട്ടിയവർ അല്ലാത്തരം മഹാന്മാരായ ഔലിയ ണ്ട്. നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹുവല്ലാം. റബ്ബിലേക്ക് സമർപ്പിച്ച മഹാന്മാർ ആ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് അവനിലാണ് ഇസ്സത്ത്, അവനാണ് ഇസ്സത്ത് തരേണ്ടത്, അവനിലാണ് എന്റെ മനസ്സു തിരിക്കേണ്ടത്, അവനിലേക്കാണ് എന്റെ പ്രവർത്തനങ്ങൾ സമർപ്പിക്കേണ്ടത്. ജനങ്ങളറിയാനല്ല, ജനങ്ങളെ മുന്നിൽ മാന്യനാകാനല്ല, ജനങ്ങളെ മുന്നിൽ ഞാൻ വലിയ ഔലിയാണ് എന്ന് വരുത്തി തീർക്കാൻ കറാമത്ത് കാണിക്കലല്ല, ജനങ്ങളെ മുന്നിൽ ഞാൻ വലിയ വലിയാണ് എന്ന് പറയലല്ല. മറിച്ചോ സ്വന്തം കാര്യത്തിൽ ടെൻഷനായി ആഹ്റത്ത് ചിന്തിച്ച് അവർ റബ്ബിലേക്ക് ഇസ്സത്ത് പ്രതീക്ഷിച്ച് മനസ്സ് തിരിക്കുന്ന മഹാന്മാർ മഹാന്മാരെ വഴിയിലേക്ക് വരണം. മുസ്ലിമേ ഔലിയാക്കള വഴിയിലേക്ക് കടന്നത് ആ മഹാന്മാർക്കറിയാം. ജനങ്ങളെ മുന്നിൽ ഞാൻ വലിയായത് കൊണ്ട് കാര്യമില്ല, ജനങ്ങളെ മുന്നിൽ ഞാൻ മാന്യത ചമഞ്ഞത് കൊണ്ട് കാര്യമില്ല, ജനങ്ങളെ മുന്നിൽ ഞാൻ വലിയ മഹാനാണ് എന്ന് വരുത്തി തീർക്കുന്നത് കാര്യമില്ല. എന്തേ കാരണം? യൗമ തശ്ഹദു അലൈഹിം അൽസിനതു വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂ. അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കൈകൾ എനിക്കെതിരെ സംസാരിക്കുന്നു, കാലുകൾ എനിക്കെതിരെ സാക്ഷി പറയുന്നു, എന്റെ അവയവങ്ങൾ നിനക്കെതിരാകുന്നു. എത്രത്തോളം ഞാൻ കളവ് പറയാൻ അല്ല റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഉപയോഗിക്കുന്ന നാവ് പോലും നമുക്കെതിരായി പോയി. ആ നിലക്കുള്ള കോടതിയിൽ രക്ഷപ്പെടണമെന്ന നിയത്തോടെ ഔലിയാക്കളെ വഴിയിലേക്ക്, മഹാന്മാരെ വഴിയിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. أبدا على حبيبك خير الخلق كلهم. മഹാനായ ഇമാം ബുസൈരി റഹിമഹുള്ള തങ്ങൾ എനിക്ക് ഉപദേശിക്കുന്നു, നിങ്ങൾക്ക് ഉപദേശിക്കുന്നു, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. വഹാലിഫിൻ നഫ്സ വ ശൈത്വാന വസീമ. മോനെ, നീ നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളോട് സമരം ചെയ്യണം, നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളോട് സമരം ചെയ്യണം.
منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم إن بعضكم نبغى ماري كولج لك بيال نل بعيل نل بروديل مغوم مغيو مك غانيجي إللا باعنغلون غانيجي شريرم مركادة ليفتيكم دريجي ليفتيكم دجي إن مغتو بديم بودروهم كتجي إللا بعيل كرمكيد كولج لبوي بنقطيغلو أني بريشد مغرة كندو بتيكون نهراي إن ناتيلا بعضكم نهدينغلون بعنغ ماريو ഞാൻ അവരോട് പറയുന്നു വഖാലിഫിൻ നഫ്സവ ശൈത്താന വസീമ ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ പറയുന്നു നീ നിന്റെ ശരീരത്തോട് എതിര് ചെയ്യണം ശരീരം എപ്പോഴും അത്തരം വേണ്ടാത്തതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ എപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകൂ അതിൽ നിന്നൊന്ന് നീ ഒന്ന് മാറി നിൽക്കണം വലാത്തു തിഴമിനുമ ഖസമൻ വലഹകമ നിന്നെ എപ്പോഴും ഒന്ന് ആശയത്തോടെ നിന്റെ ശരീരവും തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കും ആ വഴിയിലേക്ക് നീ കടന്നു പോകരുത് അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇച്ഛയുടെയും പതേ തൊണ്ടന്യായങ്ങൾ കേട്ടിട്ട് ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റൂല ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ഫേസ്ബുക്കിലേക്ക് വരാതെ ജീവിക്കാൻ കഴിയൂല എന്റെ ഫോട്ടോ മറ്റുള്ളവരെ കണ്ടിട്ട് ആകർഷിക്കണമെന്ന് ചിന്തിച്ച് ചിത്ര പ്രദർശനം നടത്തുന്ന നിന്റെ ശരീരത്തോടെതിരി ചെയ്യണം നിന്റെ ശരീരത്തെ നീ നന്നാക്കി എടുക്കണം ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു نزل الذي أقمي ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ ബുർദയുടെ മുസന്നിഫല്ലയോ ഈ പദ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോ സ്വപ്നത്തിൽ വന്ന് പൂർത്തീകരിച്ചു കൊടുത്തില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് വലിയ അംഗീകാരം വാങ്ങിയ മഹാനല്ലോ അവിടുന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസല ലിദി ഉഖ്മി ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ ആ നിലക്ക് പാടിയെങ്കിലും മുസ്ലിമേ ഞാനെങ്ങനെ പറയണമെന്ന് എനിക്കറിയൂല റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി ജനങ്ങളോട് വാല് പറയാൻ വലിയ മാന്യനാ ജനങ്ങളെ ഉപദേശിക്കാൻ വലിയ മാന്യനാ അതുകൊണ്ടാ ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങളെ പറഞ്ഞത് അന്നൻ നസീഹത്തു സഹലുൽ വൽ അമലു ബിഹാ മുഷ്കില വാല് പറയാൻ വലിയ എളുപ്പമാണ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വലിയ സുഖമാണ് അതുകൊണ്ട് പ്രവർത്തിക്കല് വലിയ പണിയാണ് ശരീരത്തിന്റെ ഇച്ഛകളോടൊന്ന് സമരം ചെയ്യണം ശരീരത്തിന്റെ ഇച്ഛകളോടൊന്ന് സമരം പ്രഖ്യാപിക്കണം ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി അമലില്ലാതെ ജനങ്ങളെ ഉപദേശിക്കുന്നതിൽ ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു അമർതു എന്നാലും ഞാൻ ഖൈറല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ ആ ഖൈർ നിങ്ങളെ ജീവിതത്തിൽ
പകർത്തളം. ഇമാം മുസീർ റഹിമഹുള്ള നിങ്ങളെ പറഞ്ഞത് പറഞ്ഞിട്ട് വലാത്ത സൗവത്തു ഖബ്ലൽ മൗതി നാഫിലത്തൽ വലം ഉസല്ലി സിവാ ഫർദി വലം അസുമി. ഞാൻ എന്റെ ജീവിതത്തിൽ ധാരാളം ഫർളുകൾ അതേ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഫർളല്ലാതെ സുന്നത്ത് അധികരിപ്പിക്കാൻ, സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, സുന്നത്തായ നോമ്പ് അനുസ്വീകരിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. മൗലായ لم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബുസൂരി റഹിമഹുള്ള പറയുന്നു, ഞാൻ സുന്നത്തുകളോട് അക്രമം ചെയ്തവനായി പോയി. നബിതങ്ങളെ ചര്യ ജീവിതത്തിൽ ധാരാളം സുന്നത്തെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാ മുസ്ലിമേ, ളുഹറിന്റെ മുമ്പൊരു രണ്ടരക്കയത്തെങ്കിലും റവാത്തിബ് സുന്നത്ത്, ശേഷം ഒരു രണ്ടരക്കയത്ത് റവാത്തിബ്, അസറിന്റെ മുമ്പൊരു രണ്ടരക്കയത്ത്, മഗ്രിബിന്റെ ശേഷം ഒരു രണ്ടരക്കയത്ത്, ഇശായിന്റെ മുമ്പ് ശേഷവും രണ്ട്, സുബ്ഹിന്റെ മുമ്പൊരു രണ്ടരക്കയത്ത് റവാത്തിബ്. ജീവിതത്തിൽ പകർത്തണേ, ജീവിതത്തിൽ അധികരിപ്പിക്കണേ. ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞത്, അങ്ങനെ ജീവിതത്തിൽ ഒരാള് സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയാൽ അവന് സ്വർഗത്തിൽ പ്രത്യേകമായ വീടുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വാസികളെ, ഒരു രണ്ടരക്കയത്ത് ദുഹാ നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം, രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പോരാ, ആഴ്ചയിൽ രണ്ടു ദിവസം സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കണം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് ദിവസം, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സുന്നത്തായ നോമ്പുകൾ ജീവിതത്തിൽ എത്ര അധികരിപ്പിക്കാൻ കഴിയുമോ, ധാരാളം അധികരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ പാവപ്പെട്ട മുത്തല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ആ സുന്നത്തായ കർമ്മങ്ങളാണ് എത്ര അധികരിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ പടിപടിയായി ഉയർച്ച കിട്ടുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറയുന്നു. അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിയെടുത്ത് ഔലിയാക്കളുടെ വഴിയിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ലഭിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷ വാർത്ത കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസികളാകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മുതല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ചു ഒരുമിച്ച് കൂടിയ ഞങ്ങളെ, ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാനെ, എല്ലാവരും മജ്ലിസിലേക്ക് എടുത്തു വന്നു, നമുക്ക് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്തു പിരിയണം. മഹാന്മാരെ മഹത്വം പറഞ്ഞ സൽസല്ലേ, എന്തായാലും ഇജാബത്ത് കിട്ടും. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാനെ, നല്ല മനസ്സോടങ്ങളെ കാമിയും പറയണം. നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ച് വയത് പറയാൻ വന്നതല്ല ഞാനിവിടെ. വയത് പറയുന്നതിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം വേദനയിൽ ഞാൻ നന്നാകും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാ. നമ്മളൊക്കെ നല്ല മനസ്സോട് ആമീൻ പറഞ്ഞാൽ ഇൻഷാല്ലാഹ് നമ്മളെല്ലാവരും നന്നാകും. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദു യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളെ കൂട്ടത്തിൽ, അവിടുത്തെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന, മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ,
ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പനപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, ഞങ്ങളെ മക്കളെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, ഭാര്യമാരെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, സ്നേഹിക്കുന്ന കുടുംബങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും അത്തരം നല്ല സ്വാലിഹീങ്ങളിൽ പെടുത്തി നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള ഈശ്ക് നീ ഞങ്ങളെ മനസ്സിൽ അധികരിപ്പിച്ചു തരണം റഹ്മാനെ, അവിടുത്തോടുള്ള സ്നേഹം നീ അധികരിപ്പിച്ചു തരണം റഹ്മാനെ, അവിടുത്തെ ഒന്ന് ജീവിതത്തിൽ കാണലി ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ. നിന്റെ ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ ഒന്ന് എത്തിച്ചേരൽ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ. നിന്റെ മഹാനായ ഗൗസുല്ലാഹും മഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീ തങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തു എന്ന് ചരിത്രം പറയും. ആരി നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് അവരെയൊക്കെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ വിശ്വാസികളായ ഞങ്ങൾക്ക് അവിടുത്തെ ഒന്ന് കാണാനും പരിചയപ്പെടാനും നീ ഭാഗ്യം തരണം റഹ്മാനെ, ഒന്ന് കാണാനും പരിചയപ്പെടാനും നീ ഭാഗ്യം തരണം റഹ്മാനെ. മന്നറാനി ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അവൻ എന്നെ കാണുമ്പോൾ തിരിച്ചറിയാനത് കാരണമാണ്, എന്നെ കണ്ടിട്ട് എന്റെ അടുക്കൽ വന്ന് ശുപാർശ ചോദിച്ചാൽ അവന് വിജയം കൈവരിക്കാനത് മതിയെന്ന് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അവിടുത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവിടുത്തെ വഴിപ്പെടുകയും അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, ഞങ്ങളെ വയൽ കേൾക്കുന്ന സർവമൂമിനികളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ നിന്റെ ഹബീബിന്റെ മദീനെ ഒന്ന് കാണലി ഞങ്ങളെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ. ഒരു തവണ പോരാ, രണ്ട് തവണ പോരാ, പലതവണ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ആ മദീനയിൽ അടങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ആ മദീനയിൽ അടങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് അത് കണക്കാക്കിയില്ലെങ്കിൽ നല്ല ഒരു സമയം നല്ലവരുമായി ബന്ധപ്പെടുന്നതിനിടയിൽ നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖത്തേക്ക് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ ഉപ്പമാർക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ജേഠാനുജന്മാരെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാ, ഞങ്ങളെ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, ജോലിയിൽ പുരോഗതി നൽകണേ അല്ലാ, ഞങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്തില്ലാത്ത റിസ്ക് തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ, കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കി നീ മരിപ്പിക്കരുതേ അല്ലാ, ഞങ്ങളിലോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരിലോ എന്ത് കടമുണ്ടോ നീ അതേറ്റെടുത്ത് വീട്ടി തരണേ അല്ലാ, ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് നീ ഞങ്ങളെ ജീവിതത്തിൽ തന്നേക്കരുതേ അല്ലാ, ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് നീ ഞങ്ങളെ ജീവിതത്തിൽ തന്നേക്കരുതേ അല്ലാ, മറ്റുള്ളവന്റേത് എങ്ങനെയെങ്കിലും കൈക്കലാക്കി കളയണം എന്നൊരു ചിന്ത ഞങ്ങളെ മനസ്സിൽ നീ തന്നേക്കരുതേ അല്ലാ, ദുനിയാവിനോടുള്ള സ്നേഹം തന്ന് നീ ഞങ്ങളെ നശിപ്പിച്ച് കളയരുതേ അല്ലാ, ആഹ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുതല്ലിബീങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളെയും ഉസ്താദുമാരിലും നേതാക്കളിലും ഞങ്ങളെ ഉസ്താദുമാരെയും നേതാക്കളെയും നീ ഒന്ന് പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സുകളും ഞങ്ങൾക്ക് ആഹ്റത്തിൽ സന്തോഷം പറയാനുള്ള കാരണങ്ങളാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മ ബാപ്പ എന്നൊക്കെ പറയുമ്പോ എന്റെ വയലിന്റെ സദസ്സിൽ ഒത്തുചേർന്ന പല വിശ്വാസികളും സ്വന്തം ഉമ്മമാരെ കബറിൽ വെച്ച് കണ്ണു നിറക്കുന്നവരുണ്ട്, സ്വന്തം ബാപ്പമാരെ കബറിൽ വെച്ച് കണ്ണു നിറക്കുന്നവരുണ്ട്. അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കും കുടുംബങ്ങൾക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആരങ്ങനെ മരിച്ചു പോയവരുണ്ടോ നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറവരെ കബറിൽ
എത്തിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഒരു ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിലും നീ സ്വർഗം തുറന്നു തരണേ അല്ലാഹ്. മദീനത്ത് റൗളാ ശരീഫിന്റെ ചാരത്തിൽ കടന്നു നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്വർഗം കണ്ടിട്ട് ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിന് കാത്തിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവർ നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ആദ്യം വന്ന മെസ്സേജ് ദുബായിലുള്ള എന്റെ ഒരു കൂട്ടുകാരന്റെ മെസ്സേജാണ്. ജോലിയിൽ ചെറിയൊരു പ്രയാസമുണ്ട്, ഖൈറായ ഒരു ജോലി പെട്ടെന്ന് തന്നെ റെഡിയാകണം, ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ നീ ഖൈറായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഖൈറായ ജോലി നീ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗമ ഗതി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഖിറത്തിലും നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും ഒരു നിമിഷം പോലും വിഷമം തോന്നുന്ന മക്കളാക്കി ഞങ്ങളെയോ ഞങ്ങളെ ജേട്ടാനുജന്മാരെയോ ഞങ്ങളെ പെങ്ങന്മാരെയോ ഞങ്ങളെ കുടുംബങ്ങളെയോ ആക്കിയിട്ട് നീ നശിപ്പിച്ച് കളയരുതേ അല്ലാ. എന്റെ ബാപ്പക്ക് ഞാൻ നന്നാകണം എത്ര ആശയുണ്ടെന്നത്, എന്റെ മകൻ നന്നാകാൻ ഞാൻ എത്ര ആശിക്കുന്നു, അതിനേക്കാൾ എത്രയോ എന്റെ ബാപ്പ ഞാൻ നന്നാകണം എന്നാശിക്കുന്നു എനിക്കറിയാം. അല്ലാ ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ ഉപ്പമാർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് സന്തോഷം നൽകണേ അല്ലാ. അവർക്ക് ടെൻഷൻ നൽകുന്ന ഒരു മക്കളാക്കി ഞങ്ങളെ ഞങ്ങളെ ജേഷ്ഠാരുജന്മാരെയോ നീ അതപ്പതിപ്പിച്ച് കളയരുതേ അല്ലാ. നിന്റെ മഹാന്മാരുടെ മഹത്വം പറഞ്ഞ നിന്റെ ഖുർആൻ ഓതിയ നിന്റെ ഹദീസ് ഓതിയ ഈ മഹത്തായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ അവരെയും ഞങ്ങളെയും നീ നന്നാക്കി തരണേ അല്ലാ. കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം കാത്തിരിക്കുന്ന പെങ്ങന്മാര് അതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഖൈറായ അണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞവർ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ ഹക്കുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റഹീമീനല്ലേ. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. നീ പൊറുക്കണേ അല്ലാ. നീ മാപ്പ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് ഞങ്ങളെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കി തരണേ അല്ലാ. മഹാനായ ഗൗസുല്ലാദം മഹീദീ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീദ് സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു, അതുപോലെ മല ഔലിയാക്കളും നബിമാരും സ്വർഗത്തിന് വേണ്ടി അവരെ ജീവിതത്തിൽ അവരെ ത്യാഗങ്ങൾ സഹിച്ചു. അവരൊക്കെ കൊതിച്ച സ്വർഗമാ ഞങ്ങളും ചോദിക്കുന്നത്, ലജ്ജയുണ്ട് ചോദിക്കാൻ. അവരെ ഒന്നും ജീവിതം ഞങ്ങൾ ഇല്ലാതെ ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, അവർ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളാണ്. കാരണത്താൽ ആ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളോടൊപ്പം നീ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അൽമർഉ മഅ മൻ അഹബ്ബ നിന്റെ ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് അവൻ ആഖിറത്തിലെന്ന് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞങ്ങൾ ഔലിയാക്കളെ സ്നേഹിച്ച് ഈ സദസ്സിൽ ഒത്തുചേർന്നത്. ഇനിയും ഒരുപാട് സദസ്സുകൾ പല രൂപത്തിലുമുണ്ട്. ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയത് അവരെ കൂടെ ഒന്ന് സ്വർഗത്തിലെത്താനാ. പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഉപ്പമാർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. വഅദിന്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് സലാത്തിൽ നിന്ന്